ടോണല്ലേ പറഞ്ഞേ, ടോണ് ക്ലിയർ ആയില്ലേ? കഴിഞ്ഞോ? ടോണ് കഴിഞ്ഞു. അടുത്തത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അത് മനസ്സിലായില്ലേ? റിഫ്ലക്ഷന്റെ റോ ലോ ആണ്, ലോ ഓഫ് റിഫ്ലക്ഷനിലെ ഫസ്റ്റ് വന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് ആംഗിൾ ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ വേവ്സിൽ വരുന്ന റിഫ്ലക്ഷനും വ്യത്യാസം വരും. അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ഈക്വൽ ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് ഏത് ആംഗിളിലാണോ വരണേ, ആ ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ് അല്ല മീൻസ് നമ്മൾ നേരത്തെ അതിന്റെ വേരിയേഷൻ കണ്ടില്ലേ, ടോപ്പിൽ തട്ടിയിട്ട് വേറൊരു ആംഗിളിൽ ചെരിഞ്ഞു പോണത്, ആ ഒരു ആംഗിള് ഡിഫറൻസ് അതിന്റെ കറക്റ്റ് ഡിഗ്രി ബേസിൽ റിഫ്ലക്ട് ചെയ്ത് പോവും. അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറയുന്നത്. പിന്നെ പറയുന്നത് ഇൻസിഡന്റ് വേവ്, ദി റിഫ്ലക്റ്റഡ് വേവ് ആൻഡ് ദി നോർമൽ ഓൾ ലൈ ഇൻ ദി സെയിം പ്ലെയിൻ. ഞാൻ എന്താ ഉദ്ദേശിക്കണ റിഫ്ലക്ഷനില്, ദി ഇൻസിഡന്റ് വേവ്, ദി റിഫ്ലക്റ്റഡ് വേവ് ആൻഡ് ദി നോർമൽ. അതായത് വരുന്ന വേവ് അതേപോലെ റിഫ്ലക്ട് ചെയ്യണ വേവ് ഓൾ ലൈ ഇൻ ദി സെയിം പ്ലെയിൻ. എന്താ ഉദ്ദേശിക്കണത്? രണ്ടാമത്തെ ലോ പറയണത് അതിന്റെ ഒരു ഇമേജ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങക്ക് കറക്റ്റ് പിടി കിട്ടും. സൗണ്ടിന്റെ വേവ് നമ്മൾ പറഞ്ഞിരുന്നാ നിങ്ങക്ക് പെട്ടെന്ന് ക്ലിയർ ആവില്ല. ഇല്ലില്ല, കാണിച്ചു തരാം. ഈ ഒരു ഗ്രാഫ് കാണാല്ലേ, പാത്ത്. അതായത് ഇൻസിഡന്റ് വേവ് എവിടുന്നാണ് വേവ് വരണേ, അത് റിഫ്ലക്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു ഡിഗ്രി. അതായത് ഇന്റർഫേസ് റിഫ്ലക്റ്റിംഗ് സർഫസ്, ഈ സർഫസ് ബേസ് ചെയ്തിട്ടാണ് റിഫ്ലക്ഷൻ നടക്കണെന്നുള്ളത്. നേരത്തെ പറഞ്ഞത് നമ്മൾ എന്തായിരുന്നു, ഫസ്റ്റത്തെ ലോ ഏതാ പറഞ്ഞ, അതായത് ഏത് ആംഗിളിലാണ് പറഞ്ഞ, ആ ആംഗിളിന് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സൗണ്ട് മൂവ് ചെയ്യണത്. ഇപ്പൊ ഒരു 45 ഡിഗ്രിയിൽ ഒരു വേവ് വരികയാണ് ഒരു സർഫസിലേക്ക്, അത് റിഫ്ലക്ട് ചെയ്യുക 45 ഡിഗ്രിയിൽ തന്നെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുക. ഇത് പറയുന്നത് എന്താ, റിഫ്ലക്റ്റഡ് പ്ലെയിൻ. അതായത് ഏത് പ്ലെയിൻ ആണോ, സെയിം പ്ലെയിൻ ആണെങ്കിൽ അത് സെയിം ഫ്രീക്വൻസിയിൽ തന്നെ റിഫ്ലക്ട് ചെയ്തിട്ട് പോകും. അതാണ് രണ്ടാമത്തെ ഉദ്ദേശിക്കുന്നത്. അതായത് വേവ് കറക്റ്റ് ആംഗിളിൽ തന്നെ മൂവിച്ചിട്ട്, ആദ്യത്തിൽ പറയുന്നത് ഏത് ആംഗിളിൽ നിന്ന് വരുന്നോ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിൽ റിഫ്ലക്ട് ചെയ്യും. ആ ഒരു ഇമേജ് കണ്ടപ്പോ നിങ്ങക്ക് മനസ്സിലായ എങ്ങനെയാ അതിന്റെ പാത്ത് എന്നുള്ളത്, ഡിഫറൻസ് മനസ്സിലായ രണ്ടിന്റെയും ഇതിലേതേ. അതായത് ഈ ഒരു പ്ലെയിൻ ബോർഡാണ് കൊടുത്ത പ്ലെയിൻ വന്നേക്കണേ, ഇതിന്റെ ഒരു ടൈമിങ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, അതാണ് രണ്ടാമത്തെ ലോല് പറയണത്. അതായത് ഇൻസിഡന്റ് വേവ്, അതായത് ഒരു വേവ് വന്നു, ദി റിഫ്ലക്റ്റഡ് വേവ് റിഫ്ലക്ട് ചെയ്യുന്ന വേവ് ആൻഡ് ദി നോർമൽ ഓൾ ലൈ ഇൻ ദി സെയിം പ്ലെയിൻ, ഒരു പ്രതലം ബേസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ലോ പറയണേ. അടുത്തത് എക്കോ, ഫിനോമന ഓഫ് ഹിയറിംഗ് ബാക്ക് അവർ ഓൺ സൗണ്ട് ഈസ് കോൾഡ് ആൻ എക്കോ.
അതായത് സൗണ്ട് റിഫ്ലക്ട് ചെയ്തിട്ട് വരുന്നത് പല പ്ലെയിനിൽ അല്ലെ പല സർഫസിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് വരുന്നതിനെ നമ്മൾ എക്കോ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി സക്സസീവ് റിഫ്ലക്ഷൻ ഫ്രം ദി സർഫസ് ഒബ്സ്റ്റാക്കിൾ ഓഫ് ദി ലാർജ് സൈസ്. നമ്മൾ പറഞ്ഞ മോളിക്യൂൾ ബേസ് ആണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മോളിക്യൂളിൽ വരുന്ന വൈബ്രേഷൻസ് ആണ് അത് ഡിഫറെന്റ് ആംഗിൾസ് തട്ടിയിട്ട് ഡിഫറെന്റ് ഏരിയയിൽ നിന്ന് വന്ന് മിക്സിങ് ചെയ്യുമ്പോഴാണ് എക്കോ സംഭവിക്കുന്നത്. നമ്മൾ നേരത്തെ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സംഭവം കാണിച്ചു തന്നില്ലേ, നമ്മൾ പുതിയൊരു റൂമിന്റെ ഉള്ളിൽ കയറുമ്പോ സംസാരിക്കുമ്പോ എക്കോ വരണ കേക്കാറില്ലേ, ഫ്രഷ് ആയിട്ട് വന്ന അതായത് നമ്മൾ ഇരിക്കണ റൂമിൽ സംസാരിക്കുമ്പോ എക്കോ കുറവായിരിക്കും. എന്തുകൊണ്ടാ ആ? അതായത് നമ്മുടെ റൂമിന്റെ ഉള്ളിൽ കൊറേ സാധനങ്ങൾ വന്നറിയും, കട്ടില് കിടക്ക അലമാരി പാത്രം സാധനങ്ങളൊക്കെ വരുമ്പോ അതായത് റിഫ്ലക്ട് ചെയ്യണ ഏരിയ കുറയും, എവിടെയും തട്ടി റിഫ്ലക്ട് ചെയ്യാനുള്ള സ്ഥലങ്ങൾ കുറയും. മറ്റേതാകുമ്പോ ഫ്രഷ് റൂം ആകുമ്പോ കുറെ സ്ഥലത്ത് റിഫ്ലക്ട് ചെയ്ത് ആ മോളിക്യൂൾസ് തന്നെ വന്ന് വീണ്ടും റീജോയിൻ ചെയ്ത് മിക്സിങ് വരുമ്പോ ജോയിൻ റിഫ്ലക്ട് ചെയ്യുമ്പോ അതായത് ആ റൂമിന്റെ ഉള്ളിൽ തന്നെ മോളിക്യൂൾസ് റിപ്പീറ്റ് ചെയ്ത് ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എക്കോ എന്ന് പറഞ്ഞ ഒരു എഫക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ദ കണ്ടീഷൻ ഫോർ ദി ഫോർമേഷൻ ഓഫ് എക്കോസ്, ഫസ്റ്റ് ദി മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സോഴ്സ് ഓഫ് സൗണ്ട് ആൻഡ് ദി റിഫ്ലക്റ്റിംഗ് ബോഡി ഷുഡ് ബി 17.2 meters. ഇതൊരു ആവറേജ് കണക്കാണ്, പക്കയായിട്ടുള്ളൊന്നല്ല, ജസ്റ്റ് പറയണമെന്നുള്ളൂ. ഇതിപ്പോ നമ്മൾ ഈ ഒരു മീറ്റർ വെച്ചിട്ടൊന്നല്ല റൂമിന്റെ ഉള്ളിൽ നമുക്ക് എക്കോ ക്രിയേറ്റ് ചെയ്യണത്, ഇതൊരു ബേസിക് ആയിട്ട് അവരൊരു നമ്പർ പറയുന്നുള്ളൂ ആവറേജ് ലെവലിൽ. പിന്നെ പറയേണ്ടത് ദി സെയിം വേവ് ലെങ്ത് ഓഫ് ദി സൗണ്ട് ഷുഡ് ബി ലെസ് ദാൻ ദി ഹൈറ്റ് ഓഫ് ദി റിഫ്ലക്റ്റിംഗ് ബോഡി. വേവ് ലെങ്ത് സൗണ്ട് ഷുഡ് ബി ലെസ് ദാൻ ദി ഹൈറ്റ്, അതായത് നമ്മൾ പറഞ്ഞു ഒരാൾ നിന്ന് സംസാരിക്കുമ്പോഴുള്ള വ്യത്യാസവും അതേപോലെ മോളില് ആംഗിൾ മാറുമ്പോൾ ഉള്ള സംസാരിക്കുമ്പോഴുള്ള ആ ഒരു വേവിന്റെ മൂവ്മെന്റും കൂടി ഡിഫറൻസ് ബേസ് ചെയ്തിട്ടാണ് എക്കോ ക്രിയേറ്റ് ചെയ്തിട്ട് വരുന്നത്. ദ ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് ഷുഡ് ബി സഫിഷ്യന്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഹാർഡ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. അതായത് ഇന്റൻസിറ്റി കൂടുമ്പോൾ അതായത് റിഫ്ലക്ട് ചെയ്ത് വരുന്നതിന്റെ ഇന്റൻസിറ്റിയിലും വ്യത്യാസം വരും. അടുത്തത് റിവർബേഷൻ. റിവർബേഷൻ എന്താ നമ്മൾ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ദിവസം? റിവർബേഷൻ അതില് പറഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ പറയാം. റിവർബേഷൻ റെസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ആഫ്റ്റർ ഇറ്റ്സ് പ്രൊഡക്ഷൻ ഈസ് സ്റ്റോപ്ഡ് ഈസ് കോൾഡ് റിവർബേഷൻ. പ്രസിസ്റ്റൻസ് എന്താ, പ്രസിസ്റ്റൻസ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് എന്താ? പെർസിസ്റ്റൻസ്, അതായത് പ്രസിസ്റ്റ് ചെയ്യാന്ന് പറയാം. ഓക്കെ, പക്ഷെ എന്താ ഉദ്ദേശിച്ചെന്ന് ഞാൻ ചോദിച്ചത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് സൗണ്ട് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കുന്ന സംഭവമാണ് പ്രസിസ്റ്റൻസ് ഓഫ് സൗണ്ട്. അതായത് ഒരു സംഭവം സൗണ്ട് പ്രൊഡ്യൂസ് ആയി, ആഫ്റ്റർ ഇറ്റ്സ് പ്രൊഡക്ഷൻ ഈസ് സ്റ്റോപ്ഡ്, ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ സ്റ്റോപ്പായി, ഈസ് കോൾഡ് റിവർബേഷൻ. അതായത് എക്കോ എന്ന് പറയണ എന്താ, അത് മനസ്സിലായില്ലേ? സൗണ്ട് റിപ്പീറ്റേഷൻ അല്ല, അതായത് സൗണ്ട് സ്ഥലത്ത് തട്ടി ആ സൗണ്ട് മൂവ് ചെയ്തിട്ട് വേറെ നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ടിന്റെ വേറെ സൈഡിൽ തട്ടി വരുന്ന സൗണ്ടും കൂടി ജോയിൻ ചെയ്യണോർത്താണ് എക്കോ സംഭവിക്കുക. പിടികിട്ടി? എക്കോ അതായത് നമ്മൾ സംസാരിക്കുന്നത് ഒരു നാല് സ്ഥലത്ത് തട്ടിയിട്ട് ആ നാല് സ്ഥലത്ത് തട്ടി വരുന്നത് എയറില് വീണ്ടും തട്ട്, ആ നാല് സ്ഥലത്ത് എന്ന് പറഞ്ഞ പോയിന്റുകള് വേവുകള് എയറിൽ തമ്മിൽ കൂട്ടിമുട്ടുമ്പോ ഉണ്ടാവുന്നതാണ് എക്കോ.
ക്ലിയർ ആയോ? റിവർബേഷൻ, മനസ്സിലായി. റിവർബേഷൻ എന്ന് പറയുന്നത് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു, അത് ഒരു സ്ഥലത്ത് തട്ടി നിന്നു, പിടിയിട്ടിയ? റിവർബേഷന് ചേഞ്ചസ് വരാം. എന്ത് ചേഞ്ച് വന്നാലായിരിക്കും റിവർബേഷന് ചേഞ്ചസ് വരാം? അതായത് ഈ സൗണ്ട് ഏത് പ്ലെയിനിലാണോ തട്ടണേ, ആ പ്ലെയിൻ അല്ലെങ്കിൽ ഒരു സർഫസ് അത് ബേസ് ചെയ്തിട്ടാണ് റിവർബേഷന് വേരിയേഷൻസ് വരിക. അതേപോലെ തന്നെയാണ് എക്കോയും, ആ സർഫസ് ബേസ് ചെയ്തിട്ടാണ് എക്കോയ്ക്കും ഡിഫറൻസ് വരുന്നത്. ആരാ എക്കോ ക്ലിയർ ആയാൽ റിവർബേഷൻ പെട്ടെന്ന് ക്ലിയർ ആവും. റിവർബേഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, അതായത് ഒരു സൗണ്ട് വേവ് പുറപ്പെട്ടു, അത് വന്നിട്ട് ഒരു സ്ഥലത്ത് തട്ടി ഡിഫ്യൂസ് ആയി പോയി കഴിഞ്ഞു, അതാണ് റിവർബേഷൻ ഉദ്ദേശിക്കണേ. അതിൽ തന്നെ സർഫസ് ബേസ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്യാം, റിഫ്ലക്ട് ചെയ്യാണ്ടിരിക്കാം. ഓക്കെ, എക്കോ എന്ന് പറയുന്നത് റിവർബേഷൻസ് വന്ന് എയറിൽ വീണ്ടും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് എക്കോ സംഭവിക്കണേ. ഓക്കെ, പിന്നെ അതിൽ തന്നെ റിവർബേഷനിൽ ഒന്നുകൂടി പറയണ്ടേ, ഷോർട്ട് റിവർബേഷൻ ഈസ് ഡിസൈറബിൾ ഇൻ എ കൺസേർട്ട് ഹാൾ വേർ മ്യൂസിക് ഈസ് ബീങ് പ്ലേഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഗിവ്സ് ലൈഫ് ടു സൗണ്ട്. അതായത് ഇപ്പോ ലൈവ് കൺസേർട്ട്, കൺസേർട്ട് എന്താ കൺസേർട്ട് ഹാൾ എന്ന് പറയണ, മ്യൂസിക് ഷോ അതൊക്കെ നടക്കുമ്പോ അതിന്റെ ബീങ് പ്ലേഡ്, അതായത് അങ്ങനെയുള്ള സ്ഥലത്തൊന്നും റിവർബേഷൻ സംഭവിക്കാൻ പാടില്ല. റിവർബേഷൻ ഇല്ലാത്ത സർഫസ് വെച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നത്, അതാണ് പറയണേ. പിന്നെ അത് പറഞ്ഞ ടു മച്ച് റിവർബേഷൻ കൺഫ്യൂസ് ദി പ്രോഗ്രാമേഴ്സ് ആൻഡ് മസ്റ്റ് ബി റിഡ്യൂസ്ഡ് ടു റിഡ്യൂസ് റിവർബേഷൻ. അതായത് റിവർബേഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എക്കോ സംഭവിക്കും, അതേപോലെ ആ സർഫസിൽ എക്കോ എപ്പോഴാണ് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ഓഡിയോ എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്തെന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അതിൽ വരുന്ന വേരിയേഷൻസ് സംഭവിക്കാം. അതാണ് റിവർബേഷനിൽ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് പറയുന്നത്. ടു മച്ച് റിവർബേഷൻസ് കൺഫ്യൂസ് ദി പ്രോഗ്രാമർ ആൻഡ് മസ്റ്റ് ബി റിഡ്യൂസ്ഡ് ടു. നമ്മളിപ്പോ സ്റ്റേജിൽ സ്പീക്കർ വെക്കണുണ്ടോ പാടണവർക്ക് മാത്രമായിട്ട് കേൾക്കാൻ? അങ്ങനെ സ്പീക്കർ വെക്കാറുണ്ട്. നിങ്ങൾ സ്റ്റേജൊക്കെ ശ്രദ്ധിച്ചോക്ക്, ഗാനമേളയൊക്കെ നടക്കുമ്പോ ചില സാധാരണ ഗാനമേളയ്ക്കൊന്നും ഉണ്ടാവില്ല, നല്ല ക്വാളിറ്റി ഉള്ള ഗാനമേളയൊക്കെ നടക്കുമ്പോ സ്റ്റേജിൽ ഒരു സ്പീക്കർ ഉണ്ടാവും. അതായത് സ്റ്റേജില് അവര് ഈ സംഭവം പ്ലേ ചെയ്യണവർക്ക് അവർക്ക് തന്നെ കേൾക്കാൻ വേണ്ടിട്ട്, അതായത് പ്രൊജക്ട് ചെയ്യണ സ്പീക്കർ ഓഡിയൻസിന് ഉണ്ടാവും, പക്ഷെ അതിന്റെ ഔട്ട് ഇവിടെ പ്ലേ ചെയ്യണവർക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേജില് സ്പീക്കേഴ്സ് കണക്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പോ അതിന്റെ റിവർബേഷൻ ഇല്ലാണ്ട് ഡയറക്റ്റ് ആ സ്റ്റേജിൽ പെർഫോം ചെയ്യണവർക്ക് അവർക്കറിയാം ഇതെങ്ങനെയാണ് ഇപ്പോ കറക്റ്റ് അതിന്റെ വേവ് അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യണ മ്യൂസിക്സ് സൗണ്ട് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഓഡിയൻസിന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള അതിനു വേണ്ടിയിട്ടാണ് സ്റ്റേജിൽ സ്പീക്കർ യൂസ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ റിവർബേഷൻ കുറവായിരിക്കും, അപ്പൊ ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. യൂസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, അതായത് റിഫ്ലക്ഷൻസ് സൗണ്ടിന്റെ അതിന്റെ എന്തൊക്കെയാണ് ഉപകാരമുള്ളതെന്ന് ഫസ്റ്റ് പറഞ്ഞ, മെനി ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ഓൺ ദി ബേസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അതായത് ഇൻസ്ട്രുമെന്റ് ആണ്, ഓഡിയോ പ്രസന്റിങ് അല്ല, ഇൻസ്ട്രുമെന്റിന്റെ ഉള്ളിൽ എങ്ങനെ വർക്കിംഗ് എന്നാണ് പറയണത്. ചില ഇൻസ്ട്രുമെന്റ്സ് അതിൻ്റെ ഉള്ളിൽ തന്നെ റിപ്പീറ്റിംഗ് സൗണ്ട് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പറഞ്ഞ മെഗാഫോൺ, ലൗഡ് സ്പീക്കർ, ബൾബ് ഹോൺസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ഡ്രംസ്, സ്നാക്സ് etc. are designed to send sound by multiple reflection in a particular direction due to which the amplitude of sound waves adds up to increase loudness of sound. മനസ്സിലായ? അതായത് ചില ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അത് എങ്ങനെയാ അതിന്റെ മോളിക്യൂള്
അതിന്റെ ഉള്ളിൽ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യും. അതായത് നമ്മൾ ഈ റിഫ്രാക്ഷൻ പോലൊക്കെ ആ ഇൻസ്ട്രുമെന്റ് ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ഓഡിയൻസിന് ഓഡിയബിൾ ആയ സൗണ്ട് ആയിട്ട് വരുന്നത്. അതാണ് ഒരു പോയിന്റ് പറയണേ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് സ്റ്റെതസ്കോപ്പ് വിച്ച് ഈസ് യൂസ് ടു ഡോക്ടർ ടു ലിസൺ ടു ദി സൗണ്ട്സ് ഫ്രം ദി ഹ്യൂമൻ ബോഡി ഓൾസോ. അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. അത് പറയുന്നുണ്ട് ഹ്യൂമൻ ബോഡി ഓൾസോ വർക്ക്സ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഹിയറിംഗ് സൗണ്ട് ഓഫ് ഹാർട്ട് ബീറ്റ് റീച്ച് ദി ഡോക്ടർ ഇയേഴ്സ് ബൈ ദി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അതായത് അതിന്റെ ട്യൂബ് കണ്ടിട്ടില്ലേ, സ്റ്റെതസ്കോപ്പിന്റെ ട്യൂബ്, എന്താ മെറ്റീരിയൽ അത്? റബ്ബറാ, അത് കോട്ടിംഗ് ആണ് റബ്ബറ്. അത് മെറ്റാലിക് ആണ് അതിന്റെ ഉള്ളിൽ. മെറ്റാലിക് കോട്ടിംഗ് ഉണ്ടാവും ഉള്ളില്. അതായത് നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് പറഞ്ഞില്ലേ, ഒരു സ്ഥലത്ത് തട്ടിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ ഒരു പർപ്പസ് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വൈബ്രേഷൻസ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഡോക്ടർക്ക് അത് ഹിയറബിൾ ആയിട്ട് മാറുന്നത്. അതാണ് വേറൊരു യൂസ്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ ഒരു യൂസ്. പിന്നെ പറഞ്ഞ ഇൻ ബീൻ ഹാൾസ് ഓഡിറ്റോറിയം സൗണ്ട്സ് അബ്സോർബ്ഡ് ബൈ ഓൾസ് സീലിംഗ് സീറ്റ്സ് കർവ്ഡ് ബോർഡ് സൗണ്ട്സ് ബോർഡ് placed behind the speaker. Then the voice of speaker suffer multiple reflections in increasing its loudness to the his speech can be heard easily by the audience. അതായത് ഇത് റിഫ്ലക്ഷന്റെ യൂസിംഗ് അല്ല പറഞ്ഞ, റിഫ്ലക്ഷന്റെ ഡിഫ്യൂസിംഗ്. റിഫ്ലക്ഷൻ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ ഓഡിയൻസിന് കൂടുതൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതായത് ആ ഒരു ഹാളിന്റെ ഉള്ളിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് വരുമ്പോൾ ആ പ്രോപ്പർട്ടീസിന്റെ സർഫസ് ഡിഫറെന്റ് മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ റിപ്പീറ്റേഷൻ ഇല്ലാണ്ട് ഓഡിയൻസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കേസ് ആണ് പറഞ്ഞത്. അടുത്തത് റേഞ്ച് ഓഫ് ഹിയറിംഗ്. നമ്മൾ പറഞ്ഞു 22-20,000 ഹെർട്സ് ആണ് ഓഡിയബിൾ പറഞ്ഞു. സൗണ്ട് ഫ്രീക്വൻസി ബിലോ ഇൻഫ്രാസോണിക് ഓർ ഇൻഫ്രാസൗണ്ട് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു അൾട്രാസോണിക് ഒക്കെ പറഞ്ഞതാണ്. ഇയറിംഗ് എയ്ഡ്, ഇറ്റ് ഈസ് ബാറ്ററി. ഇയറിംഗ് എയ്ഡ് എന്താണെന്നുള്ളതാണ് പറയണേ. It is a battery operated electronic device used by the people who are hard of hearing. ee sambhavam ningal kettittille idu hearing aid nu parnittulle undundu battery il work cheyana sambhavichu evikku kelvi korulla oru use nanu adanneyanu adinte endha nu parayano nallo hearing aid endha nallathu. It receives sounds through a microphone and avo indulle adu vechittu enna microphone converts the sound waves to electrical signals. The signals are modified by the amplifier. The amplifier electrical signals are given to the speaker of the hearing aid. Adada indulle oru electronic equipments aanu adindulle nammada mic um amplifier inde okke minute aayittulla oru structure aanu vechekana adinte basis laana adu work cheyana. Adutha application of ultrasound. Ultrasound nu parayana endha? അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ ദിവസത്തിന് പറയേണ്ടി വരും ആറു മാസം. അപ്പൊ അൾട്രാ സൗണ്ട് കിട്ടും. അൾട്രാസൗണ്ട് എന്താന്ന് അതിന്റെ പ്രത്യേകതകളാണ് ആപ്ലിക്കേഷൻസ് ആണ് പറയണേ. അൾട്രാസൗണ്ട് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യണമെന്ന് അന്ന് പറഞ്ഞിരുന്നു. ഒന്നുകൂടി പറയാനാണ് കോമൺലി യൂസ്ഡ് ഫോർ മെഡിക്കൽ ഡയഗ്നോസിസ് ആൻഡ് തെറാപ്പി. ഡയഗ്നോസിസ് എന്താ? മെഡിക്കൽ ഡയഗ്നോസിസ് മെഡിക്കൽ തെറാപ്പി ഇതൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡുകളല്ലേ ഡയഗ്നോസിസ് തെറാപ്പി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ അറിയാ എന്താ ഡയഗ്നോസിസ് മെഡിക്കൽ ഡയഗ്നോസിസ്?
ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്യാന്നല്ലേ ഓരോ കാര്യങ്ങൾക്കും. ആ തെറാപ്പിയ തെറാപ്പി എന്ന് പറഞ്ഞാൽ തെറാപ്പി ഡിഫൈൻ ഡയഗ്നോസിസ് എന്ന് പറയുന്നതാ വേറെ ടൈപ്പ് ട്രീറ്റ്മെന്റാ. ട്രീറ്റ്മെന്റ് ആണോ ഉദ്ദേശിക്കണേ? ആ അതന്നെ, ഒന്ന് ഫൈൻഡ് ചെയ്യാനും ഒന്ന് ട്രീറ്റ് ചെയ്യാനും. ഓക്കെ, ആൻഡ് ഓൾസോ ആസ് സർജിക്കൽ ടൂള്, അതായത് സർജിക്കൽ ടൂൾ ആയിട്ടും നമ്മളിപ്പോ ഈ ക്യാൻസർ ഒക്കെ വരുമ്പോ ഈ അൾട്രാസൗണ്ട് യൂസ് ചെയ്തിട്ട് ക്യാൻസർ വന്ന ഭാഗത്തിനെ നമ്മള് സർജിക്കൽ ടൂൾ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, അതിനെ നശിപ്പിച്ച് കളയാനൊക്കെ ആയിട്ട്. അതൊക്കെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ വൈഡ് വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രോസസ്സസ്. അത് വലിയ ഇൻഡസ്ട്രി ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ ഹൈ ലെവലുള്ള ഗ്യാസ് പൈപ്പുകളൊക്കെ കണ്ടിട്ടില്ലേ, അതിന്റെ ഉള്ളൊക്കെ ഈ സൗണ്ട് പാസ് ചെയ്തിട്ട് അതിന്റെ ഹോള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് സം ക്രിയേറ്റേഴ്സ് യൂസ് അൾട്രാസൗണ്ട് ഫോർ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ഫോർ ദി ഡിറ്റക്ഷൻ ആൻഡ് ലൊക്കേഷൻ ഓഫ് ദി ഒബ്ജക്ട്സ്. അവരുടെ ജീവികളുടെ അവർ കോൺവെർസേഷനും അതേപോലെ അവരുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ചില ജീവികൾ. ഈ ചീവീടുകളൊക്കെ കണ്ടിട്ടില്ലേ, കാട്ടിൽ പോണ ചീവീടുകളൊക്കെ, കാട്ടിൽ പോയിണ്ടാരെങ്കിലും അതില് വലിയ ചീവീടുകളൊക്കെ കരയാണ് കേട്ടിട്ടില്ലേ, ഇവരെന്തിനായിരുന്നു കരയാണ് ഇത്ര വലിയ സൗണ്ട് ഉണ്ടാക്കിട്ട്? ചീവീട് കരയാണ് കേട്ടില്ലേ, ചീവീടിനെ ചീവീട് തവളൊക്കെ കരയാണ് കേട്ടിട്ടില്ലേ, തവള കരയാണ് കേട്ടില്ലേ, തവള എന്തിനാ കരയാണ്? അവരയില് കോൺവെർസേഷൻ നടത്തുന്നുണ്ട്, അതേപോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് വിശക്കുമ്പോ ഇരുന്ന് പോലെ ഇരുന്നല്ല നിങ്ങളുടെ പോലെ. അപ്പൊ അങ്ങനെയുള്ള കോൺവെർസേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഓൾസോ സം ബാറ്റ്സ് പ്രോപ്പോസിസ് ആർ ഫോൺ ടു യൂസ് അൾട്രാസൗണ്ട് നാവിഗേഷൻ. നമുക്ക് ഈ ബവ്വാലിന്റെ ബാറ്റിന്റെ സൗണ്ട് ഒക്കെ നിങ്ങൾ കേട്ടണ്ട, അതായത് നമ്മുടെ ഈ ഒരു മറ്റേ മൂളിച്ചുള്ള സൗണ്ടുകളൊക്കെ കേട്ടിട്ടില്ലേ, ആ അതൊക്കെ ഇവര് സിഗ്നല് യൂസ് ചെയ്തിട്ടാണ് സഞ്ചരിക്കുമ്പോ ദൂരെയുള്ള എന്തെങ്കിലും ബാരിയേഴ്സ് ഇവര് ഐഡന്റിഫൈ ചെയ്യണത്. അത് പറയുന്നുണ്ട് മെത്തേഡ് ഓഫ് സെർച്ച് ഈസ് കോൾഡ് എക്കോലൈസേഷൻ. എക്കോലൊക്കേഷൻ അതൊന്ന് ഓർമ്മ വെച്ചോളൂ എന്താന്നുള്ളത്. എന്താ എക്കോലൊക്കേഷൻ? ഇപ്പൊ പറഞ്ഞില്ലേ നമ്മള്, എന്താ പറഞ്ഞേ? നമ്മളല്ല ജീവികള്, നമുക്ക് അതിനുള്ള കഴിവില്ല. അതായത് അങ്ങനെയുള്ള ജീവികളുണ്ട്, അതായത് അവര് അത് ദൂരേക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവര് ഈ പൊസിഷൻ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ തടസ്സം ഉണ്ടോ എന്നൊക്കെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന സംഭവം പറയണത്. അടുത്തത് മൈക്കോട് കാണിക്കുന്നുണ്ട് സോണാറ്. വാട്ട് ഈസ് സോണാർ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. അതായത് നമ്മുടെ ഷിപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പൊ ഗ്രൗണ്ട് ലെവലിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഉണ്ടോ പാറകൾ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്ന സംഭവമാണ് സോണാർ സിസ്റ്റം എന്നുള്ള സംഭവത്തിൽ ഉദ്ദേശിക്കണേ. അതായത് ഷിപ്പ് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മൂവ് ചെയ്യുന്നോർത്ത് ഷിപ്പിന്റെ അടിയിൽ തട്ടാറുള്ള എന്തെങ്കിലും തട്ടണ എന്തെങ്കിലും പാറകളോ കല്ലുകളോ ഒക്കെ ഉണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ സോണാർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം യൂസ് ചെയ്യണത്. അതാണ് സോണാർ എന്ന് പറയുന്നത്. ഇതോടെ ഫസ്റ്റ് പറയുന്നത് ദി വേർഡ് സോണാർ സ്റ്റാൻഡ്സ് ഫോർ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഡിസ്റ്റൻസ് ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് അണ്ടർ വാട്ടർ ഒബ്ജക്ട്സ്. അതേപോലെ വലിയ മീനുകളൊക്കെ വരുമ്പോൾ അതിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ട്രാൻസ്മിറ്റർ ആൻഡ് ഡിറ്റക്ടർ ആൻഡ് ഇൻസ്റ്റാൾഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ഷിപ്പ്. ദി ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ആൻഡ് ട്രാൻസ്മിറ്റ് ദി അൾട്രാസോണിക് വേവ്സ്. അത് വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. അൾട്രാസോണിക് വേവ്സ് ആണ് അതിൽ യൂസ് ചെയ്യണത് സോണാറിൽ. അൾട്രാസോണിക് വേവ്സ് ആണ് സോണാറിൽ യൂസ് ചെയ്യണം.
these waves travels through the water and after striking the object on the sea belt get reflected back the area sensed by the detector. അതായത് ആ ഒരു പാത്തിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഇന്ററാക്ട് ചെയ്യണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ സൈസ് എവിടേക്കാണോ ഈ അൾട്രാസോണിക് സൗണ്ട് തട്ടിയ ആ ഒരു സെയിം പോർഷൻ റിഫ്ലക്ട് ചെയ്തിട്ട് സോണാർ സിസ്റ്റത്തേക്ക് തിരിച്ചു വന്നിട്ട് ആ ഒബ്ജക്റ്റിനെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഷേപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനുള്ള ഉപയോഗങ്ങളുണ്ട്. ദീസ് റിഫ്ലക്റ്റഡ് വേവ്സ് ആർ കൺവേർട്ടഡ് ഇൻ ദി ഇലക്ട്രിക് സിഗ്നൽസ് ബൈ ഡിറ്റക്ടർ. ഇപ്പൊ നമ്മുടെ ഈ ഇംഗ്ലീഷ് ഫിലിം ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്, ഏതാ ചില ജീവികൾ നമ്മളെ കാണുമ്പോ ചില ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് കാണുന്നത്, പിക്കാച്ചു അതേപോലെ തന്നെ അതിന്റെ സോണാർ സിസ്റ്റം വർക്കിംഗ് ആണ് വാട്ടർ ട്രാൻസ്ഡ്യൂസർ ഡിറ്റക്ടർ ഷിപ്പ് ആൻഡ് അൾട്രാസൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണു റിഫ്ലക്റ്റഡ് അൾട്രാസൗണ്ട് എക്കോ ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് പോണു ബോട്ടം ഓഫ് എ സി അവിടെയുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ തിരിച്ചാണ്. അടുത്ത് ഹ്യൂമൺ ഇയർ നമ്മൾ പറഞ്ഞിരുന്നു, ഞാൻ പറയുന്നില്ലേ ഔട്ട് ഇയർ ഓക്കെ ഇയറിംഗ് സിസ്റ്റം പറഞ്ഞിരുന്നു വർക്കിംഗ് ഓഫ് ഇയർ സിസ്റ്റം പിന്നെ ആ ഓക്കെ താങ്ക് യു. അപ്പൊ നമ്മുടെ ഇന്നത്തെ കഴിഞ്ഞു വർക്കിംഗ് ഓഫ് ഹ്യൂമൺ ഇയർ ഓക്കെ ക്ലിയർ ആയില്ലേ ഇത് ഓക്കെ. നാളെയാ നാളെ നാളെ എന്റെ ക്ലാസ് ഉണ്ടാവാൻ വഴിയില്ല, എന്റെ ക്ലാസ് ഇല്ല നാളെ. അപ്പൊ ബിജു സാറിനോട് എടുക്കണ്ട പറയാ, ബിജു സാറ് ഫുള്ള് എടുക്കും കുഴപ്പമില്ല.